എന്താണ് ചേട്ടാ?
റോഡിൽ നടന്നു പോയപ്പോ മോട്ടോർ ബൈക്ക് ഒന്ന് മുട്ടിയതാണ്. മോട്ടോർ ബൈക്കിൽ നിന്ന് വീണതാണ്. സൂച്ച മോട്ടോർ ബൈക്ക് ഓടിക്കൂ. അതിന്റെ പിന്നിലിരുന്നാലും വീഴാമല്ലോ. ആരാ ഓടിച്ചിരുന്നേ? ഒരു രാജൻ. ആരാണ് അയാൾ? എന്റെ പെങ്ങളുടെ ബോയ്ഫ്രണ്ട്. മനസ്സിലായോ? പണവും പരിഷ്കാരമുള്ള തുമ്പിള്ളേർക്ക് ബോയ്ഫ്രണ്ട് ഇല്ലെങ്കിൽ ഇപ്പൊ കുറച്ചില്ല. നിനക്കത് എങ്ങനെ മനസ്സിലാവും? ഈ മലമൂടൻ. എടാ, നിനക്കിപ്പോ ചെരിപ്പുഴി അടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടിക്കേണ്ടത് എന്റെ കാരണത്താ. പ്രതാപത്തിന് വേണ്ടി സ്വന്തം സഹോദരിയെ അന്യനാട്ടിൽ പഠിപ്പിക്കാൻ പറഞ്ഞേറ്റ എന്റെ കാരണത്താ. ഫോണിൽ കൂടെ എന്തെങ്കിലും കേട്ടെന്നോട് നീ ബഹളം ഉണ്ടാക്കാതെ നീ ഉടനെ എന്നെ മദ്രാസിൽ പോകണം. എനിക്കിപ്പോ മനസ്സില്ല. ഇവരൊക്കെ പറയാതെ നീ മടങ്ങിയതിന്റെ ഞാൻ പോകുന്നു. ഹലോ, ഇന്ത്യൻ എയർലൈൻസ്. ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഒരു ബോധക്ഷയുണ്ട്. ഷോക്ക് കൊണ്ടുണ്ടായതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാരമില്ല. സാരമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല. ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അവളുടെ ശരീരത്തിന് മുറിവുകളൊന്നും പറ്റിയിട്ടില്ലായിരിക്കാം. പക്ഷേ എന്റെ ഹൃദയത്തിനേറ്റ മുറിവ് സാരമുള്ളതാണ്. അവളെ മോട്ടോർ സൈക്കിളിന്റെ പുറകെ കയറ്റിക്കൊണ്ടുപോയ രാജൻ ആരാണ്? അതാണ് നിങ്ങൾ ഇവിടെ വരെ വരണമെന്ന് പറയാൻ കാരണം. ഞാൻ സുധയുടെ ലോക്കൽ ഗാർഡിയൻ എന്ന നിലയ്ക്ക് അറിഞ്ഞതെല്ലാം അറിയിക്കേണ്ടതാണല്ലോ. ഈ രാജൻ സുധയുമായി സ്നേഹത്തിലാണത്രേ. ആക്സിഡന്റിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത്. അവൻ മലയാളിയാണോ? അതെ, ഒരു വലിയ ബിസിനസ്മാൻ മിസ്റ്റർ പി ടി മാത്യൂസ് ഇല്ലേ, അയാളുടെ മകനാ. അവർക്ക് ധാരാളം എസ്റ്റേറ്റുകൾ മറ്റുമുണ്ട്. ആക്സിഡന്റിൽ അവനും അപകടമൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല മിസ്റ്റർ മേനോൻ. ഡിസ്ചാർജ് ചെയ്ത ഉടനെ മിസ്റ്റർ മേനോൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. അതെ. ഓ നോ ഡാർലിംഗ് രമാ. ഓ അയ്യേസ്, ഇല്ല നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കെ ഇല്ലല്ലോ രമാ. ഇല്ല, അതുകൊണ്ടല്ല, ഞാൻ വളരെ ബിസിയായിരുന്നു. ഓ തീർച്ചയായിട്ടും ഇന്നോ? ഓ ഇന്ന് തന്നെ കാണാമല്ലോ. ഏ ഡാർലിംഗ്, കൃത്യം 4 മണിക്ക് ആ ഇന്ത്യൻ സ്പീച്ചിൽ. ഓ യെസ്, വന്നാളെ അവിടെ കാണാം. റൈറ്റ്. ഹായ്, ഗുഡ് ഈവനിങ് ചേട്ടൻ. ഓ, ഈ മെനോൻ അങ്കിളാണ് യാതൊരു ആവശ്യമില്ലാതെ ചേട്ടൻ ഇവിടെ വരെ വരുത്തിയത്. ഒരു മൈനർ ആക്സിഡന്റ് ആയിരുന്നു, പക്ഷേ രാജന്റെ സാമർത്ഥ്യം കൊണ്ടാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. മിസ്റ്റർ മേനോൻ പറ്റുള്ളൂ, സുധയെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു വിടാം. ശരി, അപ്പൊ ശ്രദ്ധിക്കുകയാണ്. ഓക്കെ, ഞാൻ ഫോൺ ചെയ്യാം. പിന്നെ ശേഖർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ട്? നിന്നെ കണ്ട ഉടനെ എന്റെ എല്ലാ ദേഷ്യവും ഞാൻ വളരെ പഴഞ്ചനായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നിനക്ക് മനസ്സിലാവില്ല, അമ്മ മരിച്ചപ്പോൾ നിനക്ക് 5 വയസ്സേ പ്രായമുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ ഉടനെ നിന്നെ ഒരു നഴ്സറി സ്കൂളിൽ ചേർത്തു. അവിടെ നിന്നും നീ പോയത് ഊട്ടിയിലേക്കാണ്. അച്ഛൻ മരിച്ച വിവരം പോലും 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നിന്നെ ഞാൻ അറിയിച്ചത്. ഊട്ടിയിൽ നിന്നും നീ വന്നത് മദ്രാസിലെ പരിഷ്കൃത ജീവിതത്തിലേക്കാണ്. വീടും നാടും നാട്ടാചാരങ്ങളും നിനക്ക് മനസ്സിലാവില്ല. എന്നാൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് അന്യനായ ഒരു ചെറുപ്പക്കാരന്റെ മോട്ടോർ സൈക്കിളിന്റെ പിന്നിടുന്ന് യാത്ര ചെയ്തു എന്ന് കേൾക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഞെട്ടുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കി. ഓ, അതാണോ? ഞാനും രാജനും തമ്മിൽ പ്രേമമാണ്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അത്രക്കെങ്കിലും ഒരു സ്ഥാനം നീ എനിക്ക് തന്നല്ലോ സന്തോഷം. അതെ, നിന്റെ കാമുകനെ ഞാനൊന്ന് പരിചയപ്പെടുന്നതിന് നിനക്ക് വിഷമമുണ്ടോ? ഞാൻ നേരിട്ട് പരിചയപ്പെട്ടോ? ഞാൻ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നീ ഹോസ്റ്റലിലേക്ക് പോയാൽ മതി. നിങ്ങളുടെ കാമുകിയുടെ സഹോദരനാണ് ഞാൻ. കാമുകി? ഏത് കാമുകി? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സുധയുടെ സഹോദരനാണ് ഞാൻ. ശേഖർ എന്നാണ് എന്റെ പേര്. ഓ, സുധ. സുധ എന്റെ ഗേൾഫ്രണ്ട് ആണ്. ഗേൾഫ്രണ്ട് എന്ന് വെച്ചാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ല. വെറും ഗേൾഫ്രണ്ട്. തമ്മിൽ ചിലപ്പോൾ കാണാറുണ്ട്, തമാശകൾ പറയാറുണ്ട്, ചിലപ്പോഴെല്ലാം സിനിമയ്ക്കോ പാർക്കിലോ ബീച്ചിലോ മറ്റു പോകുന്നു. നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വിവാഹമോ? ഇല്ലില്ല, അതെങ്ങനെ എനിക്കിപ്പോ സാധിക്കും? എന്റെ ഫാദർ അത് അനുവദിക്കുകയില്ല. അദ്ദേഹം മതവിശ്വാസിയ ഒരു ക്രിസ്ത്യാനിയാണ്. ഇപ്പോൾ വിവാഹത്തെ പറ്റി എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ആ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷെ രാജൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? അപ്പൊ നടക്കും. ഞാനും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. കാപ്പിയോ ചായ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. സുധ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എപ്പോഴാണ് ആസ്പത്രിയിൽ നിന്നിറങ്ങിയത്? എനിക്കൊന്നും പറ്റിയില്ല രാജൻ. എന്റെ ലോക്കൽ ഗാർഡിയൻ ആവശ്യമില്ലാതെ ശേഖരനെ വിവരം അറിയിച്ചതാണ്. ഏതായാലും അത് നന്നായി. നമ്മുടെ വിവാഹ കാര്യം ശേഖരനെ അറിയിക്കാൻ ഒരു ചാൻസും കിട്ടിയല്ലോ. അതൊക്കെ ഇപ്പൊ എന്തിനു പറഞ്ഞു സുധേ? എപ്പോഴായാലും അതറിയിക്കേണ്ടതല്ലേ. ഇപ്പോൾ നമ്മുടെ വിവാഹ കാര്യം നിശ്ചയിക്കാൻ പറ്റുമോ? എന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ ആവാമെന്നല്ലേ രാജൻ പറഞ്ഞത്? അതെ, പക്ഷെ പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. നമ്മുടെ വിവാഹം സാധ്യമാവുമെന്ന് തോന്നില്ല. ഒന്നാമത് അടുത്തൊന്നും വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. രണ്ടാമത് എന്റെ ഫാദർ നമ്മുടെ വിവാഹത്തിന് അനുവദിക്കുകയുമില്ല. എടാ ബോയ് ഫ്രണ്ട്, നിന്നോടാണ് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ. നിന്റെ കരണത്തിൽ ഞാനിപ്പോ അടിക്കുന്നില്ല. നിനക്ക് പല സ്ഥലത്തു നിന്ന് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് അറേ പോകൂടി. നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് വല്ലതും എടുക്കാനുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് തയ്യാറായിക്കൊള്ളണം. നിന്റെ പഠിത്തം നിർത്തിയിരിക്കുന്നു. നിന്നെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ ശേഖര പോയിട്ടൊന്ന് ചെലപ്പം കൂടി ചെയ്യാൻ? എന്റെ ജീവൻ നേരെ വീണത് ഇപ്പോഴാണ്. ശരീരദണ്ഡം വല്ലതും പറ്റോ? കുഞ്ഞു ഫോൺ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇന്നലെ വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ ഇങ്ങോട്ട് തിരിച്ചു. മാണനായരെ ഓർമ്മയുണ്ടോ കുഞ്ഞു? സുധ എന്താണോ കൊണ്ടുപോകുന്നത്? ക്ലാസ്സിൽ പോണ്ട്. ആ, അവൾക്ക് കുറെ വിശ്രമമൊക്കെ വേണ്ടേ. മാണനായരെ ആ ടാക്സി പണം കൊടുത്ത് അയച്ചു. സുധയ്ക്ക് എന്നെ മനസ്സിലായി കാണില്ല. ഞാൻ ശേഖറിന്റെ സ്നേഹിതനാണ്. സ്നേഹിതനെന്ന് വെച്ചാലേ, ഒരമ്മ ഇരട്ട പെറ്റ രണ്ട് മക്കളെ പോലെയാ. ഏത് ദ്രോഹിയാ കുഞ്ഞിന്റെ പുറത്ത് മോട്ടോർ സൈക്കിൾ കൂട്ടിച്ച? ഈ വീട് തന്നെ കുഞ്ഞിന്റേതല്ലേ. താനെന്താ വണ്ടികൾ കണ്ണാനെ പോലെ ഇരിക്കുന്നത്? എന്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും നശിച്ചു മാത്രം. അതിനെക്കൊണ്ട് എന്തുണ്ടായി? നിന്നിൽ നിന്നും ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്റെ പെങ്ങള് മദ്രാസിൽ വളരെ വഷളായിട്ടാണ് ജീവിച്ചത്.
അവൾ രാജൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനുമായി പ്രേമബന്ധത്തിലാണ്. കുഞ്ഞിന് ഈ മുറി മതി, അമ്മയുടെ കടക്കമുറിയായിരുന്നു ഇത്. ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ കണ്ടതാണ്. അതെങ്ങനെയാ അവധിക്കാലത്തെല്ലാം വെള്ള ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കരുത്, അങ്ങ് മുട്ടത്തിയായി പോയല്ലോ. കൊച്ചുനാളില് ആണോമാവാന്ന് പറഞ്ഞ് വെളിയിൽ തോളയെന്നൊന്ന് മാറാതെ നടക്ക. കുഞ്ഞെ വല്ല വിശേഷം ഉണ്ടപ്പ? ഒരു വിശേഷമില്ല. ഒരു വിശേഷമില്ല. ഞാൻ ചേരൻകുഞ്ഞിനോട് എന്നും പറയായിരുന്നു, കുഞ്ഞിനെ ഈ കൂട്ടിച്ചോണ്ട് വരാ. ഈ പ്രായമായ പെൺകുറ്റങ്ങളൊക്കെ അന്യ നാട്ടിൽ താമസിച്ചാൽ ചീത്തയായി പോകുന്നു. ഇനി മറ്റാത്തി പോകുന്നുണ്ടോ? ശേഖരനോട് ചോദിക്കേ. അല്ലല്ലേ, എന്തൊന്നാ വിളിച്ചത്? കൊച്ചുനാളില് ശേഖരാ ശേഖരാന്ന് പറഞ്ഞു പുറകെ നടന്നില്ലേ? ഇപ്പം പ്രായമായില്ലേ? കുടപ്രമണ്ണെന്നോ ആങ്ങളെന്നോ അണ്ണാന്നോ ചേട്ടാന്നൊക്കെ വിളിച്ചാ മതി. ആ പറഞ്ഞേക്കാം. നിന്റെ ഉപദേശം വേണ്ട, എന്നിട്ട് പോടാ അവിടെ നിന്ന്. എന്നെ ഉപദേശിച്ചാ നടക്കണ്ട. കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ ചേട്ടനോ വിളിച്ചിട്ട് ഞാൻ എടുത്തോണ്ട് വരണം. കുഞ്ഞെന്നെ നീന്നു എടാന്ന് വിളിച്ചു താഴ്ത്തു കണ്ടോ കുഞ്ഞു? കുഞ്ഞു ചാട്ടിയും പിടിച്ചോണ്ടിരിക്കുമ്പോ അമ്മയുടെ എളിയിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് വരുമ്പോ എന്നെ കടിച്ചു പറിച്ചിട്ടുള്ള ആടുകളാണിത്. അപ്പൊ അമ്മ പറയും നല്ല അടി കൊണ്ട് നാളായര. ഞാൻ വേദനയും സഹിച്ചുകൊണ്ട് ചിരിച്ചിട്ടുള്ളതല്ലാതെ ഒന്ന് നുള്ളു കുടിച്ചിട്ട് പോലും. ആ കുഞ്ഞെന്നെ എന്റെ അച്ഛൻ പോലും നാണുനായരെ എടാ എന്ന് വിളിച്ചിട്ടില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കാനുള്ള മര്യാദ പോലും എന്റെ പെങ്ങൾക്കില്ല മാധവ. അത്രയ്ക്ക് വൃത്തികെട്ടതാണ് അവൾ. നമ്മുടെ ശീലങ്ങളും മര്യാദകളും സുധയ്ക്കറിയില്ലല്ലോ. അവൾക്കില്ലാത്ത ദുസ്വഭാവങ്ങൾ കൂടി നീ സങ്കല്പിച്ച് പറയാൻ. കഴിയുന്നതും വേഗം അവളെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നീ എന്താ ആലോചിക്കണേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷമുള്ള എന്റെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും നിന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം കൂടി നിന്നെ ഞാൻ അറിയിക്കുകയാണ്. നിന്റെ അഭിപ്രായം നീ തുറന്നു പറയുമോ? നിശ്ചയമായി. എന്റെ പിഴച്ചുപോയ പെങ്ങളെ നിനക്ക് വിവാഹം ചെയ്യാമോ? വിവാഹം ചെയ്യാം. രണ്ട് വ്യവസ്ഥകൾ മാത്രം. ഒന്ന് സുധയ്ക്ക് ഇഷ്ടമാകും, മറ്റൊന്ന് എന്റെ അമ്മാവന്റെ അനുവാദമാണ്. ഈ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ളത് ആ പാവപ്പെട്ട മനുഷ്യനോട് മാത്രമാണ്. മാധവന്റെ അമ്മയും ഞാനും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളല്ലേ വേരു. എന്റെ പെങ്ങള് അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാ മരിച്ചു. ശങ്കുപ്പിള്ള അദ്ദേഹം മാധവൻ കുട്ടിയെ കാര്യമായി വളർത്തി കോളേജിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടേ. ഈ കാലത്ത് വേറെ ഏതൊരമ്മാവന്മാര് ചെയ്യും? ഞാൻ എന്റെ നിർമ്മല മോളെയും എന്റെ അനന്തരവനെയും രണ്ടായി കണ്ടത്തിലിടും. ദോഷം പറയരുതല്ലോ, മാധവൻ കുട്ടിക്ക് ആ സ്നേഹമുണ്ട്. അമ്മാവനെന്ന് പറയുന്നിടത്ത് അഞ്ച് നാക്കാണ്. അവന് സ്വന്തമെന്ന് പറയാൻ ഞാനല്ലേ ഉള്ളൂ. എന്നാലും വേരു പറഞ്ഞ കാര്യം ഞാൻ അവനോട് പറഞ്ഞില്ല. പറഞ്ഞാൽ മാധവൻ കുട്ടി ഒയ്യത്തില്ല. അവൾ കാണാൻ സുന്ദരന, പരീക്ഷാ യോഗ്യതയോ. പക്ഷേ പൊട്ടക്കണ്ണിയായ എന്റെ മോളെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ എങ്ങനെ പറയും? ഞാൻ ഒരു കാലവും അവനെ നിർബന്ധിക്കത്തില്ല. പിന്നെ നിർമ്മലയെ ഞാൻ കല്യാണം കഴിച്ചോളാം അമ്മാവാ എന്നവൻ എന്നോട് പറഞ്ഞാൽ എന്റെ മകളുടെ കണ്ണിന് കാഴ്ച കിട്ടി സന്തോഷമായിരിക്കും. ശങ്കുപ്പിള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനീ പറഞ്ഞത് കണ്ണു കാണാൻ വയ്യാത്ത പെണ്ണിനെ അവന്റെ തലയെ കെട്ടിവെച്ചു എന്നും പറഞ്ഞ് നാട്ടുകാരും എന്നെ പഴിക്കും. ഒഴിയില്ല. ഇല്ലല്ലോ മോളെ, നിർമ്മലയെ കുറച്ച് പേരെ എടുക്കണ്ടോ? ആ മോളെ മാധവൻകുട്ടി വരുമ്പോൾ ഈ കാര്യം ഞാനൊന്ന് പറയാം. വേണ്ട,
ഞാൻ പറഞ്ഞു പറയിച്ചു എന്നല്ലേ അവൻ വിചാരിച്ചു. എന്റെ കുഞ്ഞിന്റെ അവസ്ഥ അവൻ അറിയാൻ വയ്യാത്തതല്ലല്ലോ. ഞാൻ ഇന്ന് കൊണ്ടുകൊണ്ട് എത്താതെ കണ്ണില്ലാത്ത എന്റെ കുഞ്ഞിന് ആരും ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കൊച്ചിനില്ലേ? ആ അത് തന്നെയാണ് എന്റെയും മനോഹരം. കണ്ണില്ലെങ്കിൽ എന്താ പൊയിലെന്ന് പറഞ്ഞാൽ ഉടൻ പൊയില എടുത്തിട്ടും വരും. കണ്ണുള്ളവരെ പോലെ തന്നെ എന്റെ നേരെ തന്നെ നീട്ടിയത് കണ്ടില്ലേ? ഫേലു അമ്മാവൻ വന്നാ എവിടെയാ ഇരിക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ. ഈ വീട്ടിലെയും പറമ്പിലെയും ഓരോ ഇഞ്ച് സ്ഥലവും അവൾക്ക് ബഹു ചിത്രമാണ്. എന്ത് കാലം മുതൽ അണിഞ്ഞാത്തതല്ലേ? അടുക്കള ഒരുക്ക് നമ്മളുടെ നാണിയമ്മ വരുമെങ്കിലും മിക്ക ജോലിയും ഇവിടെ തന്നെയാ ചെയ്യുന്നത്. അച്ഛാ, മാഞ്ചേട്ടൻ വരാൻ താമസിക്കുന്നത് എന്താ? എനിക്ക് കാണാൻ തിടുക്കമായി. ഒരു ജോലിക്കാര്യത്തിന് പോയതല്ലേ മോളെ? എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടേ വരത്തുള്ളൂ അമ്മാവ എന്നും പറഞ്ഞാണ് പോയത്. അവൻ വേഗം വരും. സുധയ്ക്ക് ഞങ്ങളുടെ ഭക്ഷണ രീതിയൊക്കെ ഇഷ്ടമാവും. ഞാൻ സാധാരണ ചപ്പാത്തിയാ കഴിക്കാറ്. ചിലപ്പം അല്പം ചോറുന്നു, അതും പച്ചരിച്ചോറാണ് എനിക്ക് ഇഷ്ടം. നാനനായോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. നിനക്കിഷ്ടമുള്ള ആഹാരമൊക്കെ ശരിപ്പെടുത്തി തരുമായിരുന്നല്ലോ. നാനനായരെന്താ ഇന്നൊന്നും മിണ്ടാത്തേ? ഓ, ഞാൻ എന്തോ മിണ്ടാനാ കുഞ്ഞുങ്ങളെ. വേലൊക്കെ അവന്റെ ജോലി നോക്കണം, അല്ലാതെന്തോന്ന് ഇത്ര മാത്രം. സുധയോടുള്ള പണക്കം തീർന്നില്ലേ? ഓ, ഈ കളവൻ ആരോട് പിണങ്ങാനാ? മോരെടുത്തോണ്ട് വരട്ടെ. നാണമ്മാവാ. ഞാൻ അറിവില്ലാത്തത് കൊണ്ട് നീയെന്നും എടാ എന്നും ഒക്കെ വിളിച്ചു പോയതാണ്. നാണുമ്മാനങ്ങ് ക്ഷമിക്കും. നീ എന്റെ പൊന്നു കുഞ്ഞ്, ഈ നാണുമ്മാവിനോട് ക്ഷമ ചോദിക്കല്ലേ? എന്നോട് ദേഷ്യം പോയോ? കുഞ്ഞിനോടോ ദേഷ്യമോ? എന്റെ മരണം വരെ ഉണ്ടാകില്ല. ഇന്ന് ഞാൻ ഈ മുഖം വീർപ്പിച്ചൊക്കെ നടന്നതേ കള്ളത്തിലൊക്കെയല്ലേ. അല്ല, കൊച്ചുനാളി എന്നെയും ആദ്യവും പിച്ചയും കടിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ദേഷ്യം വന്നിട്ടില്ലല്ലോ. എന്തോ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഇനി ഞാൻ പിച്ചില്ല. എതിരാ സംഗതി ആ കുഴപ്പത്തിലായി. അവ രണ്ടുപേരും ഒന്നായി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ഥാനേ ഉള്ളൂ. അതല്ലേലും ശരിയാ. ഈ കുഞ്ഞെ ഇവിടുത്തെ സന്തതിയാ. അമ്മാവ, മാധവകുട്ടിക്കും ശേഖരനും നമ്മൾ ഇനി പുതിയ സ്ഥാനം കൊടുക്കണം. എന്തെന്നാ വിളിച്ചത്? ഈ തലമൂത്തരെ പേര് ചൊല്ലി വിളിക്കരുത്. ഓഹോ, മാധവകുട്ടി കേട്ടൻ, ശേഖരൻ കേട്ടൻ. പങ്കയില്ലേ? പ്രഭാത സൂര്യന്റെ ഊഷ്മള കിരണങ്ങൾ ശരീരത്തിൽ ക്ഷേതകിരണങ്ങളെ അമിതോത്പാദനം ചെയ്യിക്കുന്നു. നമോവാ. എന്തൊക്കെയാണ് കുമാർ വളരെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതെ, കഷ്ടപ്പാട്. എന്നെപ്പോലുള്ള യഥാർത്ഥ കലാകാരന് കഷ്ടപ്പാട്. ഒരു പട്ടുടുപ്പ് പട്ടിണിയുടെ തൊട്ടിലിൽ കിടന്ന് യഥാർത്ഥങ്ങളെ പുഞ്ചിരിക്കുന്നു, വളർന്നു വികസിക്കുന്നു, വിദ്രമിക്കുന്നു. ഞാനല്പം ജോലി തിരക്കിലാണ്. കളിയും തൊഴിലും സമ്മിശ്രമാകുന്ന ഒരു കാലഘട്ടം അനതിവിദൂരമായി. എങ്കിൽ മാത്രമേ മാനുഷ്യമൂല്യങ്ങളുടെ അന്തസ്വത്ത സാർവത്രികമാകൂ. കോടതികളിൽ നാടകല നടനമാണ്. നാടകവേദിയിൽ നിയമസംസ്കൃതി എന്താ ചിന്തിക്കാതെ? കുമാർ അമ്മാവനെ കാണുന്നില്ലേ? മാധുരൻ ഗൃഹാന്തർഭാഗത്തിലെന്ന് പരിചാരകരിൽ നിന്ന് ഗ്രഹിച്ചു. ഏതായാലും അകത്തേക്ക് ചെല്ലും. അങ്ങയുടെ പ്രവർത്തനക്ഷമതയ്ക്ക് വിഘ്നം വരുത്തുന്നില്ല. ആമോദപ്രദവും പ്രോത്സാഹജനവുമായ നവനവങ്ങളായ ആശയങ്ങൾ അങ്ങയിലേക്ക് പകരാനുണ്ട്. അങ്ങയുടെ നിയമസംഹിതയിലെ പ്രോത്സാഹനാഹു മാധവൻകുട്ടി ഒന്ന് ഏറ്റവാളിയ. അങ്ങയുടെ നിയമസംഹിതയിലെ പ്രവർത്തനോത്സാഹത്തിന് വിഘ്നം വരുത്തണ്ടാ. നമോ. ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. വിഘ്നം വരുത്തണ്ട എന്ന് കരുതി. ആശംസനായല്ലോ. അപ്പോ നാടകത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടാവും? പുരോഗമനം അസന്നിഗ്ധവും അവിതർക്കിതവുമാണ്. പക്ഷേ ഒരു തീപ്പെട്ടി പോലെ. എന്തായാലും വൈക്ലബ്യം. എന്റെ അഭിനവ ശാകുന്തളത്തിലെ കഥാനായികയായ കൽപ്പവൃക്ഷകുമാരി അനിതര സാധാരണമായ അഭിനയ പാഠവും കൊണ്ടും രൂപത സാധിച്ചു കൊണ്ടും അനുഗ്രഹീതയായ ആ നടി ഗർഭവതിയായി. ഓഹോ,
അപ്പൊ ദുഷന്തൻ കഥാപാത്രമായി ജീവിക്കാനായിരുന്നു. അതാണല്ലോ സാറേ ഈ റിയലിസത്തിന് തകരാറ്. ആ കഥാപാത്രമായി അഭിനയിച്ച് അഭിനയിച്ച് പ്രാധാന്യം അപ്പൊ ഇപ്പൊ നാടക കമ്പനി നടക്കുന്നില്ലേ? ആയിരം ആയിരം നായികമാർ ഗർഭവതിയായാലും എന്റെ നാടക കമ്പനി നിർത്തില്ല. പക്ഷേ അതിനിടയിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ. ഓഹോ അങ്ങനെയാണോ? അപ്പോ കഥാനായകനായിട്ടായിരിക്കും അഭിനയിക്കാൻ പോകുന്നത്. ഈ കഥാനായകനായിട്ടും ഹീറോ ആയിട്ടും അഭിനയിക്കുന്ന രണ്ടിരിക്കുന്നു സാർ. ഞാൻ ജന്മനാൽ തന്നെ ഒരു ഹാസ്യ നടൻ. അയ്യോ അത് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. എന്തു പറയാ സാറേ, എനിക്ക് കരകരമായിരിക്കുന്ന ഈ ചലച്ചിത്ര സ്റ്റാൻസ് സംജാതമാകുകയാണെന്നുണ്ടെങ്കിൽ അനിതര സാധാരണമായ അഭിനയ പാഠവും ആവിഷ്കര രീതിയും മർമ്മപ്രധാനമായ കർമ്മസുചലതയും കണ്ട് സാക്ഷാൽ ഹാസ്യ സമ്പ്രാട്ടായ അടൂർ ഫാസി ആശാൻ പോലും ചലച്ചിത്ര മണ്ഡപത്തിൽ നിന്നും റിസൈൻ ചെയ്ത് വല്ല ഇൻസിഗേഷനെങ്ങാണ്ട് പോയി നമുക്ക് കുമാർ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ അടുക്കളയിലോട്ട് പോയി അവളി കഴിക്കണം. ആ ശരിയാണ്. ആഹാരപ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആവേശത്തോടുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഭവനെ കൃഷിയണേ, വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. ഇരിക്കും. ഞാൻ ഇന്നോളം നിനക്ക് ഞാനൊരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. എനിക്ക് വിവാഹം വേണ്ട. കാരണം? വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. സുഖേ, കഴിഞ്ഞ കാലത്ത് നിനക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടും അത് നിന്റെ ആത്മാർത്ഥത കൊണ്ടും ലോകപരിചയം ഇല്ലാന്ന് കൊണ്ടും സംഭവിച്ചതാണ്. അതൊക്കെ മറന്ന് നീ ഒരു വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചു. നിന്റെ ഹൃദയവികാരം ഞാൻ മനസ്സിലാക്കും. നീ സ്നേഹിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ നിന്നെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അയാൾ നിന്നെ വിവാഹം കഴിക്കുമായിരുന്നു. ഞാൻ ആ വിവാഹം നടത്തിത്തരുമായിരുന്നില്ല. ഇനിയും അയാളെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ഒന്നുകൂടി കാര്യമായി ചിന്തിച്ചു നോക്കൂ. എന്നെയും നിന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. മാധവം കുട്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിനക്ക് സമ്മതമാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമാണെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് നമ്മുടെ എസ്റ്റേറ്റിന്റെ ചുമതലയും ഏറ്റെടുത്ത് നിങ്ങൾ രണ്ടുപേരും സുഖമായി അവിടെ പോയി താമസിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്നുകൂടി ആലോചിച്ചു നോക്കും. പോയിട്ടൊന്ന് പറയും. എന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ ആവാമെന്നല്ലേ രാജൻ പറഞ്ഞത്? അതെ, പക്ഷെ പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. നമ്മുടെ വിവാഹം സാധ്യമാവുമെന്ന് തോന്നില്ല. ഒന്നാമത് അടുത്തൊന്നും വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. രണ്ടാമത് എന്റെ ഫാദർ നമ്മുടെ വിവാഹത്തിന് അനുവദിക്കുകയുമില്ല. ചേട്ടോ ആ ഇങ്ങനെ വേണം കുടുംബക്കാരെ പെങ്ങൾ ആ കുടിച്ചാട്ടെ. ഞാൻ ചേട്ടന്മാർക്ക് രണ്ടോട് കൂട്ട് കൊടുത്തേക്കാരം. ഞാൻ കൊണ്ട് കൊടുക്കാം. എടാ ഒന്ന് വേഗം ആടാ, സുതക്കുഞ്ഞിന് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന്. വേണമെന്നാണ് സുതയോ വീട്ടുകാര്യങ്ങളൊക്കെ ഏറ്റെടുത്തോ? കൊള്ളാം, നല്ല പെൺകുട്ടികളായാൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഞാനത്ര നല്ലവളൊന്നുമല്ല. വളരെ നല്ലവളാണെന്നാണ് എന്റെ വിശ്വാസം. തെറ്റായ വിശ്വാസങ്ങളുടെ പേരിൽ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്ത് തീരുമാനം? എല്ലാം അറിയാതെ ഒന്നും തീരുമാനിക്കരുത്. വിശേഷിച്ച് ജീവിതത്തെ മുഴുവനും ഹരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല തീരുമാനിച്ചു. തീരുമാനിക്കാനിടയുണ്ടെന്ന് എന്റെ സഹോദരന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നി. നമ്മുടെ വിവാഹകാര്യമാണോ?
അതെ, സഹോദരിയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആളിനോട് തെങ്ങളുടെ ചീത്തവശങ്ങൾ പറയില്ലെന്നറിയാമല്ലോ. സാധാരണ പറയാറില്ല. അതാണ് ഞാൻ നേരിട്ട് പറയുന്നത്. ഞാൻ നല്ലവളല്ല, കൂടുതലൊന്നും ചോദിക്കണ്ട. ഓ, രാജന്റെ കാര്യം, നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു, ഒരുമിച്ച് ബീച്ചിലും പാർക്കിലും തിയേറ്ററിലും ഒക്കെ പോവായിരുന്നു, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ലാത്തതൊന്നും ശേഖരന്റെ ഹൃദയത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. ഇപ്പോൾ നീ നിന്നെപ്പറ്റി എല്ലാം തുറന്നു പറയാൻ തയ്യാറായി. അതുകൊണ്ട് ഞാൻ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടും. സുഖജീവ സമ്മതമാണ്. ഇത്രയും പരിഷ്കാരവും തൻ്റെ ഇവിടെ ഉള്ളൊരു പെൺകുട്ടി ഒന്നും പറയാതെ പോകാൻ പാടില്ല. ഞാൻ വിവാഹം കഴിക്കുന്നത് സുഖത്തെ സമ്മതമാണ്. എങ്ങനെ മനസ്സിലാക്കിയടി? അപ്പൊ ഇവളുടെ കണ്ണിന് കാഴ്ച കൂടി കൊടുത്തിരുന്നെങ്കിലും ഞാൻ ഇവിടുന്ന് പോയിട്ട് 3 മാസമായി, എന്റെ ശബ്ദം പോലും കേൾക്കാതെ നീ എന്നെ എങ്ങനെ മനസ്സിലാക്കി തരുന്നല്ലേ?
മാഞ്ചേട്ടിൽ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിന്റെ വാസന വന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ നല്ലപോലെ ഒന്ന് കാണട്ടെ. ആരാത് നീ ഇത്ര വലിയ മിടുക്കിയായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു അവസരം പറ്റില്ലായിരുന്നല്ലോ. എനിക്ക് കണ്ണു കാണാൻ വയ്യാഞ്ഞിട്ടല്ലേ മാഞ്ചേട്ടൻ എന്നെ കളിപ്പിച്ചത്. ഞാനും നിന്റെ ചേട്ടൻ തന്നെ വരുമല്ലേ. അതാരാ? ഞാൻ എന്റെ ഒരു സ്നേഹിതനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഓ, ശേഖരൻ ചേട്ടൻ. അതെ, ശേഖരൻ ചേട്ടനെ ഞാൻ ആദ്യം കാണുകയാ. ഞാനും നിർമ്മലെ ആദ്യമായി കാണുകയാണ്. നിർമ്മല കീർത്തനം ചൊല്ലിയത് മുഴുവൻ ഞങ്ങൾ ഈ മുറ്റത്ത് നിന്ന് കേൾക്കുകയായിരുന്നു. നല്ല ശബ്ദം, നല്ല ജ്ഞാനം. മാഞ്ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ എന്നെ കൊണ്ട് എന്നും പാടിക്കും. ചേട്ടൻ ഇല്ലാത്തപ്പോ കീർത്തനം ചൊല്ലാറേ ഉള്ളൂ. നിങ്ങൾ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ ഇരിക്കാനത്? വന്നിരുന്ന വേണ്ട, ഞാൻ ഇങ്ങോട്ട് ഇരുന്നോളാം. മോളെ, ഇവർക്ക് ചായയോ കാപ്പിയോ ഒക്കെ കൊടുത്തോ. ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇപ്പൊ കൊണ്ടുവരാൻ. അപ്പുറത്ത് ആരുണ്ട്? എന്താ പറഞ്ഞേ? മാഞ്ചേട്ടനും കൂട്ടുകാരനും വന്നു, ഞാൻ ഇപ്പുറത്തു നിന്ന് കണ്ടുപോണേ. അടുപ്പിന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വേഗം വേണം, ചായ ഒഴിച്ചിട്ട് എന്നെ വിളിച്ചാ മതി, ഞാൻ കൊണ്ടു കൊടുക്കാം. ശരി. എന്റെ കുടുംബത്തെ പറ്റി ഞാൻ കൂടുതലായി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ രണ്ട് അവകാശികളെ ഉള്ളൂ, എസ്റ്റേറ്റും സ്വത്തുക്കളും കൂടി. അതേപ്പറ്റി ഒന്നും പറയണ്ട. കെ ആർ തമ്പി അദ്ദേഹത്തെ അറിയാത്തവരാരാ? അല്ല, എല്ലാ കാര്യങ്ങളും പറയണമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു പോയതാണ്. എന്റെ സഹോദരിയെ മാധവം കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉടനെ വരാൻ കാരണം അതാണ്. മാധവം കുട്ടി പറഞ്ഞു അമ്മാവൻ അനുവദിച്ചാൽ അയാൾക്ക് സമ്മതമാണെന്ന്. അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. എന്റെ അനന്തരവൻ ഒരു വലിയ തറവാട്ടിൽ നിന്ന് കല്യാണം ചെയ്യുന്നതിന് ഞാൻ എതിരാവില്ല. കുഞ്ഞ് മാധവന്റെ അഭിപ്രായം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ അത് അനുകൂലമാണ്. എനിക്ക് സമ്മതമാണ്. അപ്പൊ അത് നടക്കട്ടെ. പക്ഷേ നീ ഈ വീട് വിട്ടു പോകരുത്. ഞാൻ ഇന്നോ നാളെയോ എന്ന് വെച്ചിരിക്കുന്നവരാണ്. എന്റെ കാലം കഴിഞ്ഞാൽ കണ്ണു കാണാൻ വയ്യാത്ത എന്റെ മകൾക്ക് വേറെ ആരുമില്ല. അവൾ നിന്റെ ചെറിയ കണ്ണുകളൊന്ന് രക്ഷിക്കും. അത് അമ്മാവൻ എന്നോട് പ്രത്യേകം പറയണം. നീ അപ്പുറത്ത് പോയി ചായ വാങ്ങി ഇദ്ദേഹത്തിന്. എന്താ നമ്മളെ തല മുട്ടി? കണ്ണു കാണാൻ വയ്യാത്ത നീ എന്തിനിങ്ങനെ ഓടി നടക്കുന്നേ? എവിടെയാ മുട്ടി? സാറിനില്ല ചേട്ടാ, കണ്ണൂര് വരുന്നല്ലോ. ഞാൻ പോയി ചായ കൊണ്ടുവരാം. ചേട്ടൻ അപ്പുറത്തി. ചായ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഞങ്ങളിപ്പോ വന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലായി? എന്നോട് പറഞ്ഞില്ലല്ലോ. ശേഖരന്റെ പെങ്ങളെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹം എന്നാണ് ചേട്ടാ? ഉടനെ നടക്കും. അമ്മാവൻ സമ്മതിച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ കാണാൻ സുന്ദരിയാണോ? ആ, നല്ല നിറമാണ്. നല്ല നിറം എന്ന് വെച്ചാൽ? വെളുത്ത നിറം, കറുത്ത തലമുടി. എനിക്ക് കാണാൻ ഒരാശ. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. നാണിയമ്മേ, ചായ ഒഴിച്ചോ? ഒഴിച്ചു വെച്ചോ കുഞ്ഞേ. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പോകും. പിന്നെ കല്യാണം കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ ക്ഷണിച്ചില്ല എന്ന് പരാതി പറയരുത്. ക്ഷണിച്ചാലും കണ്ണില്ലാത്ത എനിക്ക് വരാൻ ഒക്കില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലാണ് ചടങ്ങ്.
പെണ്ണിനെ കൊണ്ടുപോകാനാണ് ഞാൻ നിർമ്മലയായും കൊണ്ടുപോകുന്നത്. പഴയ ചടങ്ങൊന്നും അല്ലല്ലോ ഇപ്പോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഹണിമൂൺ അതായത് മധുവിധു എന്നൊരു ഏർപ്പാടുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ചുറ്റിക്കിറങ്ങണമെന്ന് ആസ്വദിക്കുക. മാധവൻകുട്ടി കുഞ്ഞിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് പോയാ മതിയെന്നാ എന്റെ അഭിപ്രായം. നാളത്തെ പ്ലെയിനിന് ബാംഗ്ലൂരിലേക്ക് ഞാൻ രണ്ട് ടിക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. ആ എന്നാൽ ഇപ്പോഴത്തെ പരിഷ്കാരം പോലെ ഒക്കെ നടക്കട്ടെ. അഥവാ യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നാൽ ഉടനെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണം. വരാം മാവ. എത്രയും വേഗം വരണം ചേട്ടാ. കേട്ടോ സുധേ, വരാൻ നിർമ്മലെ എപ്പോഴേ ഇറങ്ങുകയാണ്. വീടണച്ചിട്ടിരിക്കുകയാണ്. ഒരാളെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് കൂട്ടി വിടണം. അല്ല കാറിൽ അങ്ങോട്ടും ഇന്ന് വിടാമല്ലോ. ഓ അതൊക്കെ ചിലവുകളല്ലേ. ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. നിന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും നീ എന്നെ അറിയാൻ നല്ല വിളിച്ചോണ്ടിരുന്നു. എന്റെ വാക്ക് കരുതാക്കാണ്. അല്ല നിനക്ക് എന്ന് തുടങ്ങി ഈ മര്യാദകളൊക്കെ? അങ്ങോട്ട് ഇരിക്കേ. ഞാനിനി കൊച്ചു പെണ്ണല്ലല്ലോ ശേഖരൻ. അല്ല ശേഖരൻ കേട്ടാ. ആ അങ്ങനെ നേരെ വാ. ഭർത്താവിന്റെ മുമ്പിലാണേലും തെറ്റ് പറഞ്ഞാല് ആണുമ്പോ മട്ട് മാറും. ആ അപ്പോഴേ ഭാര്യയും ഭർത്താവും നാളെ രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഒന്ന് സ്ഥലം മാറിത്തരണം. എങ്ങോട്ട്? ബാംഗ്ലൂരിലേക്ക്. രണ്ടാഴ്ച അവിടെ പോയി താമസിച്ചിട്ട് തിരിച്ചു വരണം. എന്നിട്ട് മാധവം കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ എസ്റ്റേറ്റിലുള്ള ബംഗ്ലാവിലേക്ക് സ്ഥലം മാറിക്കൊള്ളണം. ഒരു ദിവസം പോലും ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കില്ലെന്ന് വാശിയാണോ? അല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറി കിട്ടിയെങ്കിലേ എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണ വിളിച്ചുകൊണ്ട് വരാൻ പറ്റും. പരിചയക്കാരും മറ്റുമുള്ള നാട്ടുമ്പുറത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. എന്താ നടന്നാൽ? നാട്ടുകാർ പോവും. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നീ ഞാനും നടക്കുന്ന പോലെ എന്റെ നാട്ടുമ്പുറത്ത് ഒരാണും പെണ്ണും കൂടി നടന്നു പോയാൽ നിശ്ചയമായിട്ടും ഞാനും കൂടും. അമ്മാവനാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് നന്നായി. വളരെ നന്നായി. ആ നമുക്ക് ഡൽഹിയിൽ പോവാം. അവിടുന്ന് താജ്മഹലിലേക്ക് പോവാം. എന്തു പറയുന്നു? മധുവിധു കാലത്ത് ഭാര്യ അനുസരിക്കണമെന്നാണ് പ്രമാണം. നിയതിയേ ഈ
സ്വപ്ന സാമ്രാജ്യ രാജമന്ദിരത്തിൽ സ്വപ്ന സാമ്രാജ്യ രാജമന്ദിരത്തിൽ മത്സക്കി നമ്മൾ മാത്രം മാസം പൂവണി മാസം മധുതരംഗിണി മധുരഭാഷിണി മതിമതി ചിരിയും സുശ്രുതിയും മധുതരംഗിണി മധുരഭാഷിണി മതിമതി ചിരിയും സുശ്രുതിയും തോണിയിറക്കുന്നു പ്രേമ നർമ്മദയിൽ തോണിയിറക്കുന്നു പ്രേമ നർമ്മദയിൽ സോയജനേത്രയും ഞാനും മാസം പൂവണി മാസം നേരം മധുവിതുയാമം ആദ്യ ചുംബനത്തിൻ അസരം നീക്കുന്നു അശോകമരവും കാത്തും മാസം പൂവണി മാസം ഹലോ എന്താ ട്രങ്കാളാണോ ആ മാധവം കുട്ടിയോ മാധവം കുട്ടി ഇവിടെ ഇല്ലല്ലോ ശേഖരാണ് സംസാരിക്കുന്നത് എന്താ എന്താ മാധവം കുട്ടിയുടെ അമ്മാവ് മരിച്ചു പോയെന്നു മാധവം കുട്ടി എത്രയും വേഗം അവിടെ എത്തും ആരാ ഇത്ര ഫോണിൽ വിളിച്ചു പറഞ്ഞത് നമ്മുടെ സോമനാ സോമനാ നിന്നെ വിളിക്കുന്നു എന്തോന്നാ എന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് ഉച്ചയ്ക്ക് മാധവം കുട്ടി ചേട്ടനെ ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഉച്ച കഴിഞ്ഞില്ലേ ഏതായാലും നേരത്തോട് നേരം കാത്തിരിക്കുന്നത് കരക്കാരുടെ കടമയാണ് ഒരു നിജവും ഇല്ലാതെ എത്ര നേരം എങ്ങനെ കാത്തിരിക്കാം കരക്കാരൻ പലരും ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു മാധവം കുട്ടി അല്ലല്ലോ അത് അണിയനാ മാധവം കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വിമാനത്തിലോ മറ്റോ വരുമെന്നല്ലേ സോമൻ പറഞ്ഞത് ഇങ്ങോട്ടിരിക്കാം മാധവം കുട്ടി ബാംഗ്ലൂരിലായിരുന്നു അവിടെ നിന്നും ഡൽഹിക്ക് പോയെന്നാണ് അറിവ് ഞാൻ ടെലിഫോണിൽ കൂടി പല അന്വേഷണങ്ങളും നടത്തി ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല അപ്പൊ പിന്നെ എന്താണ് ചെയ്യുക ചങ്കുപ്പിള്ള എത്ര പാപം ചെയ്ത ആളാണോ അന്ത്യകർമ്മം ചെയ്യുന്നതിനു കൂടി ഒരാളില്ലാതെ ആയിപ്പോയെന്നോ അത് ഓരോരുത്തരുടെയും വിധിയാ ഇനിയിപ്പൊ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാട്ടെ എന്താ വേണ്ടത് വെണ്ട ചോറും ചത്ത ശവവും വെച്ചുകൊണ്ടിരിക്കാൻ ഒപ്പുമോ മറ്റാ നേരത്തുകൂടി മാടവാറൊന്നും വിളിച്ചു വായി കരയിടാൻ പോലും അതിനെ പോലെ കരക്കാരി ശവം എടുക്കാൻ തുടങ്ങും യമനെ മാധവൻ കുട്ടിയുടെ ഭാര്യയുടെ അങ്ങനെ കാണാൻ വന്നിരിക്കുന്നു മോളെ സങ്കടപ്പെടാതിരിക്കുക എന്റെ അച്ഛൻ അവസാന ശ്വാസത്തിനും മാധവ എന്ന് വിളിച്ചു ചേട്ടന് അച്ഛന്റെ ജനം പോലും കാണാനിടയായില്ലല്ലോ മാധവം കുട്ടി ഇവിടെ ഇല്ലാത്തതിന് കൂടുതൽ ദുഃഖിക്കുന്നവനാണ് ഞാൻ കണ്ണു കാണാൻ വയ്യാത്ത എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്റെ അച്ഛൻ പോയി എനിക്ക് ആരുമില്ല നിർമ്മലയ്ക്ക് മാധവം കുട്ടിയുണ്ട് ഞാനുണ്ട് അതൊക്കെ ഒന്നിനു ഒന്നല്ലേ സാറേ സർക്കാരും എല്ലാവരും സമാധാനപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു സർക്കാരും സമാധാനപ്പെടുത്താനല്ല ഞാൻ ഹൃദയം തുറന്ന് പറയുകയാണ്
നിങ്ങൾ ആരെങ്കിലും ആ പെങ്കൊച്ചിന് ഉടനെ ഒന്ന് കുടിപ്പിച്ചിട്ടുണ്ടോ? പിന്നയിൽ വെച്ച് തന്നെ ഒരു അരി നനച്ച് വാക്കരിയിട്ട് ശവം പട്ടടക്ക് കൊണ്ടുവന്ന് കരക്കാർ പറയണം. എന്നെയും കരുതണം. നിർമ്മല അങ്ങനെ കരുതുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധവൻകുട്ടി അടുത്ത് തന്നെ വരുമല്ലോ, അതുവരെ നിർമ്മല ഇവിടെ തന്നെ എഴുന്നോട്ടെ. വേണ്ടതൊക്കെ ഞങ്ങൾ കൊടുക്കുള്ളാം. എന്നാൽ മാധവൻകുട്ടി വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഇവിടെ ഇങ്ങനെ ഇവിടെ തനിച്ചു വിട്ടിട്ട് ഞാൻ പോകില്ല, അത് തീർച്ചയായും. ശേഖരൻ ചേട്ടന്റെ കൂടെ ഞാൻ വരാം. താക്കോൽ നാണിയമ്മയോ വേലുവാശാനോ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ ആകട്ടെ കുഞ്ഞു, മൂന്നോട്ട് ദിവസവും വഴക്കു കൊടുക്കാം. മാധവൻകുട്ടി വന്ന ഉടനെ ഇങ്ങോട്ട് അയക്കണം. പത്തടയിൽ നിന്ന് അസ്ഥി എടുത്തിട്ട് കുഴി മൂടണം. ആ അസ്ഥി അസ്ഥിത്തറയുണ്ടാക്കി അതിൽ വെച്ചിട്ട് എന്നും വിളക്ക് കൊടുക്കണം. അങ്ങനെയാണ് ചടങ്ങ്. എല്ലാം വേണ്ടതുപോലെ ചെയ്യാം. ഞാനും മാധവൻകുട്ടിയും നിർമ്മലയും എന്റെ സഹോദരിയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാതെ ഇങ്ങോട്ട് വരും. വരുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയതും അച്ഛൻ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോ സാരമില്ല മോളെ എന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ അധികം സംസാരിച്ചിട്ടില്ല. അച്ഛന് മനസ്സിലുള്ള പ്രയാസം ഉണ്ടായിരുന്നു. ഉണ്ടായിരിക്കാം. എന്താണ് നിർമ്മലയ്ക്ക് അറിയാമോ? പറയും നിർമ്മല. മാധവൻ കല്യാണം കഴിഞ്ഞ് എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നുള്ള വിഷമമുണ്ടായിരുന്നു. എന്താ മിണ്ടാ നിൽക്കുന്നത്? അച്ഛന്റെ മനസ്സിൽ എന്തായിരുന്നു വിഷമം? മാഞ്ചേട്ടിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പൊട്ടക്കണ്ണി ആയതുകൊണ്ട് അച്ഛനത് പുറത്തു പറയാൻ മടിയായിരുന്നു. അപ്പോ മാധവൻകുട്ടി കല്യാണം കഴിക്കണമെന്ന് നിർമ്മലയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ആശിച്ചുകൂടല്ലോ. എനിക്ക് കാഴ്ചയില്ല. ഒരു മനുഷ്യരും എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ദിവസങ്ങൾ താമസിച്ചു. ഡൽഹി, ബോംബെ, ആഗ്ര എല്ലാ സ്ഥലങ്ങളും കറങ്ങിയടിച്ചു.
നിനക്കെന്താണ്? മാധവ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്താ? അത് കേട്ടാൽ നീ ഞെട്ടരുത്. എന്താ? നിന്റെ അമ്മാവൻ മരിച്ചു. നിന്നെ വിവരമറിയിക്കാൻ ഞാൻ വേണ്ടതുപോലെ ശ്രമിച്ചു നോക്കി, പറ്റിയില്ല. പക്ഷെ ഞാൻ ഉടനെ പോയി വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. മരിച്ചിട്ട് 10 ദിവസമായി. ഉടനെ സംഭവിച്ചതാണ്. ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് കാര്യമില്ല. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്റെ അമ്മാവന്റെ ശവശരീരം പോലെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞു. ചേരാ, എനിക്ക് ഉടനെ വീട്ടിൽ പോകണം. എന്റെ നിർമ്മല നിർമ്മലയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അതാ ആ മുറിക്കകത്തുണ്ട്. എന്റെ അച്ഛനും അമ്മയും എല്ലാമായിരുന്നു എന്റെ അമ്മാവന്റെ അവസാനത്തെ ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ചേട്ടൻ സങ്കടപ്പെടണ്ട, എല്ലാം വിധി. നാണമോ പറഞ്ഞു, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. കഷ്ടമായി. മാൻചേട്ടന്റെ ഭാര്യ അല്ലേ? മാധവ, നീ ഉടനെ വീട്ടിലേക്ക് പോകൂ. അവിടെ പോയി അമ്മാവന്റെ കർമ്മങ്ങൾ വളരെ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ നടത്തി വീടിന്റെ ചുമതല ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് ഉടനെ മടങ്ങി വരും. ഞാനുകൂടി പോകാൻ ചേട്ടാ. ശരി, നീയും പോയിക്കോളൂ. നിർമ്മലെ, നിർമ്മല എന്തിനാ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പറ്റിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഓരോന്ന് ഓർത്ത് പോകുന്നു. ഇത് നിർമ്മലയുടെ വീടാണെന്ന് വിചാരിച്ച് ഇവിടെയൊക്കെ ഒന്നിറങ്ങി പതുക്കെ നടക്കണം. ഈ വീട് പരിചയമില്ലാത്തതുകൊണ്ട് നടക്കാൻ ഒക്കെയില്ല, വല്ലതൊക്കെ മറിച്ചിടും. ശരി, ഞാൻ ഈ വീട്ടിലെ മുറികളൊക്കെ പരിചയപ്പെട്ടു ആദ്യം ഹാളിലേക്ക് പോകാം. പതുക്കെ, ആ ഇതാണ് ഹാൾ. ഉടനെ വരും. വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോകാം. നിർമ്മല ഇങ്ങോട്ട് ഇരിക്കും. എങ്ങനെയുണ്ട് സുധേ ഈ സ്ഥലം? മനോഹരമായിരിക്കുന്നു. ഇവിടെയെല്ലാം കാടാണോ? പിന്നെ പച്ചക്കാടുകൾ, വലിയ കുന്നുകൾ, താഴോട്ട് നോക്കിയാൽ ഭയങ്കരമായ കൊക്കകൾ. എനിക്ക് പേടി തോന്നുന്നില്ല. ആ മഴ വരുന്നതൊന്ന് കയറിക്കോ, കയറിക്കോ. ചേട്ടൻ ചേട്ടൻ ഒന്നും കാണാൻ സമ്മതിക്കില്ല. ആ
ഞങ്ങൾക്ക് എടുത്ത് ആസ്വദിക്കും. കുറച്ചുകൂടി നേരത്തെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇവരൊക്കെ ഈ സ്ഥലത്ത് പുതിയ ആളുകളാണല്ലോ. കാറ് വഴിയിലൊക്കെ നിർത്തി നിർത്തിയാ വന്നത്. തോമസെ റൂമെല്ലാം ശരിപ്പെടുത്തിക്കുന്നുണ്ട്. ആ പിന്നെ നിർമ്മലയുടെ അടുത്ത് എപ്പോഴും ഒരാളുണ്ടായിരുന്നു. പക്ഷേ നിർമ്മലയെ കൂടി അകത്തു വന്നു വർഗീസ്, എല്ലാ കാര്യങ്ങളും ഞാൻ മാധവൻകുട്ടി ഏൽപ്പിക്കാം. അതുകൂടി പറയാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരി, ഞാനിപ്പോ ഉടനെ പോവുക. ഇന്നേ പോകും. പോയോ? എനിക്ക് നാളെ ഒരു കേസുണ്ട്. ഞാൻ പോയിട്ട് ഞായറാഴ്ച ഇങ്ങോട്ട് എത്തിക്കൊള്ളാം. ഇത്രയും നേരത്ത് ഉറങ്ങാൻ കിടന്നാലോ? ഈ സ്ഥലമൊക്കെ കാണാൻ കൊള്ളാമെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റയ്ക്ക് അടച്ചു മൂടി ഒരു മനുഷ്യരെയും കാണാതെ എത്ര നാൾ ഇങ്ങനെ കഴിയും? എസ്റ്റേറ്റിലുള്ള ജീവൻ ടൗണിലെ തിരക്കേറിയ ജീവിതം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് ഏകാന്തത ഇഷ്ടമാണ്. എനിക്ക് ശ്വാസമുട്ടും. ഈ സ്ഥലത്ത് മനുഷ്യരേ ഇല്ല. നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ 1000 തൊഴിലാളികളുണ്ട്. അവരുടെ കുടുംബവും. അവരൊന്നും മനുഷ്യരല്ലേ? കൊള്ളാം. അവരിവിടെയൊക്കെ നേരം പോക്കും പറഞ്ഞ് രസിച്ച് നടക്കാനൊക്കോ? ഇവിടെ ഒരു ക്ലബ് ഇല്ല. ഒരു സിനിമ തിയേറ്റർ ഉള്ളത് 10 മൈൽ അകലെയാണ്. ഇങ്ങനെ ഉണ്ടു മുറങ്ങാൻ കഴിഞ്ഞാൽ മതിയോ? ഒരു സ്ത്രീയുടെ ഏകാന്തത അവസാനിക്കുന്നത് ഒരു അമ്മയാകുമ്പോഴാണ്. കഴിയുന്നതും വേഗം ഈ ഏകാന്തത അവസാനിപ്പിക്കാൻ എന്നാലാകുന്നത് ഞാൻ ചെയ്യാം. സുധിയോ? അതെ, ഞാൻ അടുക്കള ജോലിയിൽ നാരായണിയെ സഹായിക്കുക. ഷോ നിർമ്മലേ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നും എടുത്തു. ചേട്ടൻ വരാൻ 4 മണിയാവും. ഞാൻ പോയി തോട്ടത്തിലൊക്കെ നടക്കട്ടെ. കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇത്രയും താമസിച്ചെന്ത്? 4 മണി മുതൽ കാത്തിരിക്കുക. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. സിനിമയ്ക്ക് ഇനിയും പോയാ പോരെ ചേട്ടാ? സമയം കഴിഞ്ഞു പോയല്ലോ. സാരമില്ല, സിനിമ എന്തുകൊണ്ട് അവസാനിക്കില്ലല്ലോ. നാളെ എങ്കിലും കൊണ്ടുപോകണം കേട്ടോ ചേട്ടാ. ശരി, നാളെ. എന്താ സുധ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വരുന്ന പറഞ്ഞേ? ഞാൻ ഉച്ച മുതലെ കാത്തിരിക്കാണ്. സിനിമയ്ക്ക് കൊണ്ടുപോകാൻ 4 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് സന്ധ്യയ്ക്ക് കയറി വന്നിരിക്കുന്നു. പഴയ ഫയലുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കുകയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. സത്യത്തിൽ മറന്നുപോയതാണ്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവ് എല്ലാം വിറ്റിട്ട് മനുഷ്യർ താമസിക്കുന്ന ടൗണിൽ എങ്ങാനും പോയി താമസിച്ചാൽ മതിയായിരുന്നു. ഒരുതരം ജയിൽ ജീവിതമാണ്. കോപിക്കാതെ, നാളെ ഞായറാഴ്ചയല്ലേ. നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോയി ഒന്നിന് പകരം 2 സിനിമയും കണ്ടിട്ട് വൈകുന്നേരം മടങ്ങി വരാ. രണ്ട് മണിക്കൂറിലെ മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. പൗഡറും ഇട്ടില്ല. സാരി ഒന്നും ശരിക്ക് കേട്ടിയില്ല. ഒരു സാരി എടുത്ത് ചുറ്റാൻ എന്തിനാ ഈ 2-3 മണിക്കൂർ? ആഹാ, ഹലോ. എങ്ങോട്ടാ ഭാര്യയും ഭർത്താവും കൂടി? ടൗൺ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ചേട്ടാ, വളരെയേറെ സമരത്തിന് ശേഷമാണ് ഞങ്ങളൊന്ന് സിനിമയ്ക്ക് ഇറങ്ങി തിരിച്ചത്. സൂക്ഷ്മം പോലെ പറഞ്ഞു വെച്ചതുപോലെ ചേട്ടനെ വന്നിരിക്കുന്നു. നിങ്ങൾ പൊയ്ക്കൊള്ളു, ഞാൻ നിങ്ങൾക്ക് തടസ്സമായിരിക്കും. ഞാൻ നിങ്ങളുടെ അതിഥിയായിട്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ എന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതെ അതെ അതെ, അത് ശരിയാണല്ലോ.
വരൂ, നമുക്ക് പോവാം. പോകാം പോകാം, എന്താണ് ഇത്ര സംശയം? ഒന്ന് പോയിട്ട് വാടാ മാധവൻകുട്ടി, ഇവിടെ കൊച്ചുകുട്ടിയെ പോലെയാണ്. ചേട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേലക്കാരോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരുന്നത് വരെ നിർമ്മലമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. ആ പോയിട്ട് പതുക്കെയൊക്കെ വന്നാ മതി കേട്ടോ. നിർമ്മലയ്ക്ക് ഇവിടത്തെ താമസമൊക്കെ സുഖമല്ലേ? നല്ല സുഖം, പുറത്തിറങ്ങിയ നല്ല കാറ്റ്, നല്ല തണുപ്പ്. ആ ഈ സുഖമൊക്കെ ഉണ്ടെങ്കിലും മാധവൻകുട്ടിയെ വിവാഹം കഴിക്കാത്തതിൽ നിർമ്മലയ്ക്ക് കുറെ വിഷമമുണ്ട്. ആ വിഷമമൊക്കെ ഞാൻ മറന്നിരിക്കുന്നു. മാൻചേട്ടനെ എന്റെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്നു, സുധയെ എന്റെ സഹോദരിയെ പോലെ. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിർമ്മലയ്ക്ക് ഒരു വാക്കുമല്ലേ? ഈ പൊട്ടക്കന്യായി എന്നെ ആര് കല്യാണം കഴിക്കാനാണ്? അങ്ങനെ കല്യാണം കഴിച്ചാൽ തന്നെ ആ ആൾക്ക് ഞാനൊരു ഭാരമായിരിക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട, മരിക്കുന്നതുവരെ ഇങ്ങനെ കഴിഞ്ഞാൽ മതി. അതങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ തനിച്ചുണ്ടായിരുന്നല്ലോ, നിർമ്മലെ എന്റെ ചേട്ടനെ മുഷ്പ് തോന്നാത്ത വിധത്തിൽ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഇരുന്നതിൽ ഞാൻ ഒരു നല്ല സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സാരി, കറുത്ത സാരി, മഞ്ഞ പുല്ലുകളുള്ളത് ഇഷ്ടമാണോ? പിന്നെ വേറെ ഇനിയൊന്നുണ്ട്, എന്താ കുണിങ്ല കറുത്ത കണ്ണാടി, ചോ എന്തൊരു മഞ്ഞ, നന്നായിരിക്കുന്നു. ഇതെനിക്ക് കാണാനുള്ളതല്ല, എന്നെ കാണാനുള്ളതാ, എനിക്കിത് വേണ്ട. സുധയ്ക്ക് എസ്റ്റേറ്റ് കഴിയുന്ന ശ്വാസം മുട്ടലാണ്. ആ ഞാൻ ആ കാര്യം ചേട്ടനോട് പറയാനിരിക്കായിരുന്നു. നമുക്ക് എസ്റ്റേറ്റ് മെങ്കിലതെല്ലാം വിറ്റിട്ട് ടൗണിലെങ്ങാനും പോവാൻ ചേട്ടാ. എന്റെ സർവസ്വം പോയാലും ഈ എസ്റ്റേറ്റ് ഞാൻ വിട്ടില്ല. നിനക്കൊന്നും അറിഞ്ഞൂടാ, ഈ കാട് മുഴുവൻ പതിപ്പിച്ചെടുത്ത് ഇങ്ങനെ നല്ലൊരു എസ്റ്റേറ്റ് ആക്കാൻ അച്ഛൻ എന്തുമാത്രം പാടുപെട്ടെന്ന് നിനക്കറിയാം. മനുഷ്യരെ കാണാതുള്ള ഈ ജീവിതം എനിക്ക് ഇഷ്ടമേ അല്ല. ജോലി ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്യണം, സമയം കിട്ടുമ്പോഴൊക്കെ എസ്റ്റേറ്റ് പോയി മാധവൻകുട്ടി സഹായിക്കണം. അത് ഇന്ന് ഞാൻ പറഞ്ഞു. വീട്ടു ജോലിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ്. മാധവൻകുട്ടി ചേട്ടനെ കൊണ്ട് ഓഫീസിൽ വിടാം, അവിടുന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാം. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തെല്ലാം കറങ്ങാം. പിന്നെ ഡ്രൈവറുടെ ശമ്പളം എനിക്ക് തന്നേച്ചാൽ മതി. ആദ്യമായിട്ട് ഒരു വലിയ തുക എന്നെ ഇൻഷുർ ചെയ്തേ. ഒരു ഗൗരവമുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വരും. മാധവ, നിർമ്മലയുടെ ഭാവിയെക്കുറിച്ച് നീ ഇതുവരെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവൾ യാതൊരു ദുഃഖവും അറിയാതെ എന്നും എൻ്റെ കൂടെ ഇങ്ങനെ കഴിയും. അവൾക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ഇല്ലെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? അങ്ങനെ ഞാൻ ധരിച്ചിട്ടില്ല. നീ അങ്ങനെ ധരിച്ചിട്ടുള്ള മാധവൻകുട്ടി, നിർമ്മല നിന്നെ പ്രേമിച്ചിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാം. ഇക്കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഇപ്പൊ നിന്നെ അവൾ ഒരു സഹോദരനെ പോലെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഏതായാലും കഴിഞ്ഞുപോയ അധ്യായം ഇനി തുറക്കണ്ട. ഞാൻ നിർമ്മലയെ സ്നേഹിക്കുന്നു, നീ എന്ത് പറയും? നിന്നെപ്പോലെ ഹൃദയമുള്ളൊരു മനുഷ്യനില്ലടാ. എന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം നിറഞ്ഞ നിമിഷമാണ്. നീ മാത്രം ആനന്ദിച്ചാൽ പോരൻ, നിർമ്മലയോട് ഒന്ന് ചോദിക്കണ്ടേ? നിർമ്മല. എന്താ മാഞ്ചേട്ടാ? ഞാനൊരു വിവാഹാലോചനയായിട്ടാണ് വന്നത്. വിവാഹമോ? വിവാഹാലോചന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആർക്കാ? നിനക്ക് തന്നെ. എനിക്കോ? അതെ, നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് നിൽക്കുന്നു. നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയൂ. എന്നെ വിവാഹം കഴിക്കുന്നത് നിനക്ക് സമ്മതമാണ്. നീ എന്തിനാ ഞാൻ കരയുന്നേ? നിന്റെ അഭിപ്രായം തുറന്നു പറ. എന്താ നിനക്ക് സമ്മതമാണ്? സമ്മതമാണ്. ദൈവമേ, ഒരു നിമിഷ നേരത്തേക്ക്
എന്റെ കണ്ണിന് കാഴ്ച കൊടുത്തിരുന്നെങ്കിൽ. ഇനിമേൽ നിന്റെ കണ്ണിന്റെ കാഴ്ച ഞാനാണ്. എന്നിൽ കൂടി നീ ഈ ലോകം കാണും. കണ്ണില്ലാത്തതിന്റെ പേരിൽ നീ ഇനി ദുഃഖിക്കരുത്. എന്തോ ചേട്ടന്മാർ രണ്ടുപേരും കൂടി ഈ മുറിയിൽ. ഇവിടെ ഒരു വലിയ സംഭവം, ഒരു വിവാഹാലോചന. ഞാനും നിർമ്മലയും തമ്മിൽ വലിയ നേരിടുന്നതാണല്ലോ. ആ പിന്നെ കേട്ടാ, ഈ വിവാഹം ഇനി നീട്ടി കൊണ്ടുപോകാൻ സാധ്യമല്ല. കഴിഞ്ഞത് വേഗം ഞങ്ങളുടെ പെണ്ണിന്റെ വിവാഹം നടത്തി തരണം. നമ്മൾ പെൺവീട്ടുകാരല്ലേ, ഈ വിവാഹത്തിന് വേണ്ടിയ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ നിങ്ങൾക്ക് പെൺകുട്ടികളായ ശരിക്ക് എന്റെ കൂട്ടരോട് ഞാനും ആലോചിക്കാമല്ലോ. ആരാ തന്റെ കൂട്ടര്? ഞാനും നമ്മുടെ നാളുമായാലും. അപ്പൊ കല്യാണം കഴിയുമ്പോ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാ. എനിക്കൊരു പെണ്ണിന് വേണമല്ലോ, അതിന് എന്താ ചെയ്യാ? എന്റെ അന്തരാത്മാവിനെ തട്ടി ഉണർത്തുന്നു, താലോലിക്കുന്നു, സരളിതമാക്കുന്നു. എന്റെ സാറേ, ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഏകാന്തതയുടെ ഒറ്റവേടി പാതയിലൂടെ ഏകനും മൂകനുമായി മന്ദമാരതനേറ്റ് മന്ദം മന്ദം നടന്നു പോകണം. അപ്പോ കുമാർ ഇത്രയും ദൂരം നടന്നാണോ വന്നത്? അതെ, കലാകാരൻ നടന്നേ. അവൻ അവന്റെ ജീവിത ലക്ഷ്യത്തിലെത്താൻ അവന്റെ അന്തിമ നിമിഷം വരെ നടന്നേ. പക്ഷേ ഇതുവഴി കൂടെ നടപ്പ് അപകടം പിടിച്ചാണ്. കാട്ടാനയും മറ്റുള്ള സ്ഥലമാണേ. കാട്ടാനകളില്ലാത്ത വനം പുഷ്പമില്ലാത്ത പൂവനം പോലെയാണ്. കൊച്ചമ്മേ, കൊച്ചമ്മ മദ്രാസിലെ പഠിച്ചത്. ആ ഷീലാദേവിയുടെ അഡ്രസ് ഒന്ന് വേണം. കൊച്ചമ്മ ഈ പരിചയം കാണുമല്ലോ. തമ്മിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പരിചയമില്ല, അഡ്രസ് അറിയാൻ പാടില്ല. എന്താ വല്ല പ്രേമലേഖനം മറ്റു എഴുതാനാണോ? ഈ ശാകുന്തളൻ ചലച്ചിത്ര മണ്ഡലത്തിലേക്കുള്ള ഗമനമാണല്ലോ. അപ്പോ കുമാർ നാളത്തെ സ്റ്റാറാണല്ലോ. ഞാൻ അക്കാര്യം മറന്നുപോയി. വരൂ. Thank you.
നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായി മിനി. ഞാൻ കൂട്ടുകാരാരും ഇല്ലാതെ വിഷമിക്കായിരുന്നു. ചേട്ടനെ കൊണ്ട് ഓഫീസിൽ വിടുകയും കൊണ്ടുവരികയും മാത്രമാണ് എന്റെ ഏക ജോലി. സൗകര്യമുള്ളപ്പോഴൊക്കെ സുധ ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് വരണം. ഇവിടുന്ന് 5 മൈലേ ഉള്ളൂ. നന്ദന മെസ്റ്റേറ്റ് എന്ന ബോർഡ് റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. എനിക്കറിയാം. ഞങ്ങൾ വരാം. ഇന്ന് തന്നെ വരണം. എന്റെ ഹസ്ബൻഡിന് സ്ഥലത്തില്ല. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരുപാട് സംസാരിക്കാമല്ലോ. അപ്പൊ ഞാൻ വരണ്ടർത്ഥം? രണ്ടുപേരും കൂടി വരണം. ഹസ്ബൻഡ് വീട്ടിൽ ഉള്ളപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. സുധമാണെങ്കിൽ ഇന്ന് വിളിച്ചോളൂ എന്നെ ഓഫീസ് വിട്ടിട്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. ചേട്ടൻ ഓഫീസിൽ വിട്ടാൽ പിന്നെ എനിക്ക് ജോലി ഒന്നുമില്ല. പിന്നെ വൈകിട്ട് പോയാൽ മതി. ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ഞാനൊരു മനുഷ്യനാണെന്നെങ്കിലും സുധ ധരിക്കണം. ആ റോഡിലൊരു കാറ് പന്തറായി കിടപ്പുണ്ട്. വർഗീസിനെ വിളിച്ചാൽ അതിന്റെ സ്റ്റെപ്പിനെ ഇട്ട് വേഗം ഇങ്ങോട്ട് ആ സ്വിച്ച് ഉണ്ട്. പ്ലീസ് തരൂ, വേഗം കൊണ്ടുവരാം. കാർ ഉടൻ കൊണ്ടുവരും. അതുവരെ വിരോധമല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. കം ഓൺ പ്ലീസ്.
എന്നെ ഭയങ്കരമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അന്ന് സുധയുടെ സഹോദരൻ എന്നോട് വിവാഹ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ കാര്യമായിട്ട് പറയല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനന്ന് അങ്ങനെ പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ ഞാൻ തിരക്കി നോക്കിയപ്പോൾ നിങ്ങൾ സ്ഥലം വിട്ടു. ഞാൻ എന്ത് ചെയ്യാൻ? അതേപറ്റി ഒന്നും സംസാരിക്കണ്ട. ഞാൻ ഒരു സത്യം പറയുന്നു എന്നേ ഉള്ളൂ. യാദൃശ്ചികമായിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കഴിക്കാൻ വിരോധമുണ്ട്. വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് മദ്രാസിലെ താമസം വേണമെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് പോകും. എനിക്കൊന്നും കേൾക്കണ്ട. സ്ക്വാറ്റാണ് അതാണ്. വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയായിരിക്കും. എന്റെ മരണം വരെ ഞാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുകയില്ല. നിശ്ചയം ഞാൻ
വർഗീസ് പോയിക്കൊള്ളു. ആ ഒരിക്കലും മറക്കില്ല തങ്കം. എന്താ സുധ എത്രയും താമസിച്ചത്? ഞങ്ങൾ വിഷമിച്ചിരിക്കായിരുന്നു. കൂട്ടുകാരിയോട് ഇത്രയേറെ സംസാരിക്കാൻ എന്തായിരുന്നു? നാളെയും പോകാമായിരുന്നില്ലേ? ഞാൻ കുറെ നേരം ഓഫീസിൽ കാത്തിരുന്നു. നീ നേരെ വീട്ടിലോട്ട് പോന്നിരിക്കുന്നെന്ന് ഞാൻ കരുതിയത്. കൂട്ടുകാരിയോട് കോളേജ് വിട്ടതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്നു തോന്നുന്നല്ലോ. എന്താണ് മിണ്ടാത്തെ? ഓ, ഞാൻ മിനിയുടെ വീട്ടിൽ വരാത്തതിന്റെ പരിപ്പായി. വരണമെന്ന് നീ പറഞ്ഞിരുന്നില്ലല്ലോ. എന്ത് കിടപ്പാണ്? നേരത്തെ ഭക്ഷണം കഴിച്ചത് കിടക്കണം. കൂട്ടുകാർ നല്ലപോലെ സൽക്കരിച്ചു തോന്നുന്നു. സാരമില്ല, എന്തെങ്കിലും അല്പം കഴിച്ചു വരും. ആ, എന്നാ ഞാൻ കഴിച്ചു തരാം. ഇത്രയും നാൾ ഒരുമിച്ച് കിടന്നതല്ലേ, ഇനി അകന്ന് കിടക്കാം. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നു. ഇത്രയും പരിഭവിക്കാൻ എന്തുണ്ടായി? ഓഹോ, വാശിയായിരിക്കും. എന്നാൽ ആരാ ജയിക്കുന്നറിയാലോ. സ്ത്രീയും പുരുഷനും തമ്മിൽ മത്സരിച്ചാൽ എപ്പോഴും തോൽക്കുന്നത് സ്ത്രീയായിരിക്കും. മണി പത്തായല്ലോ. എന്താ സുഖമല്ലേ?
അതിനുശേഷം
ഹാജരാക്കി ഞാൻ വാദിച്ചു നോക്കാം. സുധേ, നീ ഇപ്പോ അപ്പൊ നാളെ കോടതി പിടിച്ച് സംസാരിക്കും. സുധേ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാര്യം മാധവൻ കുട്ടി വന്നില്ലേ? അല്ല സുധക്കുഞ്ഞോ, ആ മോത്തനൊരു വാട്ടം എന്ത് പറ്റി? കാണുന്നാരെ, എന്തോ കുറച്ച് കാത്തി കൊണ്ടുവരും. ഓ സുധേ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കും. ഓ വേറെ കൊണ്ട് സുധേ, നീയും മാധവൻ കുട്ടിയും തമ്മിൽ വല്ല അസുഖം ഉണ്ടായി പറയൂ സുധേ. എന്റെ വിവാഹബന്ധം സുധേ, സുധേ നീ പറഞ്ഞതിന്റെ ഗൗരവം നീ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ചേട്ടാ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്റെ വിവാഹബന്ധം വേർപെടുത്തി തന്നാൽ മതി. ഇനിയുള്ള കാലം ഞാൻ ചേട്ടനോടൊപ്പം ജീവിക്കാൻ പോവുകയാണ്. അനുസരണയുള്ള ഒരു പെങ്ങളായി. മാധവൻ കുട്ടി അതിന്റെ തെറ്റെന്ത് ചെയ്തു? തെറ്റ് എന്റേതാണ്. ചേട്ടൻ എന്റെ വിവാഹബന്ധം വേർപെടുത്തി തന്നാൽ മതി. എന്നാലും നീ കാര്യം പറയില്ലേ? എനിക്കത് പറയാൻ വയ്യ. ഞാനത് പറയില്ല ചേട്ടാ, പറയില്ല. ചേട്ടൻ മാധവൻ കുട്ടി ചേട്ടനോട് ചോദിച്ചറിഞ്ഞാൽ മതി. ശരി, വരും. ശേഖരനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയാണ്. ഞാനോർത്ത് രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എന്തുണ്ടായി മാധവൻ കുട്ടി? സുധയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അപ്പോ കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അല്ല, കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല അസുഖങ്ങളും സംസാരമൊക്കെ ഉണ്ടായിരുന്നു വരും. അതൊരു സഹോദരൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിസ്സാര കാര്യമായിരുന്നെങ്കിൽ ഞാനത് അവഗണിക്കുമായിരുന്നു. പക്ഷെ വിവാഹബന്ധം വേർപെടുത്തണമെന്ന് അവൾ പറയുന്നല്ലോ. എന്നവൾ പറഞ്ഞു? പറഞ്ഞു, കാരണം പറയുന്നില്ല. നിന്നിൽ നിന്നും ഒരു തെറ്റും ഉണ്ടായിരിക്കില്ലെന്ന് എനിക്കറിയാം. നീ എനിക്ക് വേണ്ടി അനുഭവിക്കുന്ന ഹൃദയവേദനയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ സ്നേഹിതനാണ് ചോദിക്കുന്നത്. അവൾ അങ്ങനെ പറയാൻ കാരണമെന്താണ്? രാജൻ ഈ സ്ഥലത്തുണ്ട്. സുധ അയാളെ കാണാറുണ്ട്. മാധവ, നീ എന്നും ഇത് മറച്ചു വെച്ചില്ല. ഞാൻ വേദനിക്കാതിരിക്കാൻ വേണ്ടി നീ ഉമിറ്റിയിൽ നിറുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ക്ഷമിക്കും. സഹിച്ചു. നീ അവളെ സന്തോഷിച്ച് നേരെയാണ്. ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. എന്റെ കേസുകളെല്ലാം ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരും. ഞാൻ കൂടി കുറച്ചു കാലം താമസിക്കാം. എല്ലാവർക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തീരുമാനിച്ചു. എന്തിനെ പറ്റി? നമ്മുടെ വിവാഹ മോചനത്തെ പറ്റി എനിക്കൊന്നും തീരുമാനിക്കാനില്ല. ഞാൻ നിന്നെ പ്രേമിച്ചല്ല,
വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുമല്ല. എന്റെ സ്നേഹിതന് വേണ്ടി ഞാനത് ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ നിന്നെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ വിവാഹ മോചനം നടത്തിത്തരുമെന്ന് നിശ്ചയിച്ചു? ഞാനൊന്നും നിശ്ചയിച്ചില്ല. എന്നെ കേട്ടഴിച്ച് വിട്ടില്ലെങ്കിൽ നിനക്കല്ല. തോമസ് കമ്പനി ഡ്രൈവറാണിത്. കള്ളും കുടിച്ച് ആ ലയത്ത് കയറിയിട്ട് ചാക്കോയിന്റെ കെട്ടിയോട് അവമാനിക്കാൻ വന്നിരിക്കുന്നു. അതേമാതിരി നീ എന്തിനാണ് അനാവശ്യത്തിനെ നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. എന്നാ സാറ് ബംഗ്ലാവിൽ പോയി എന്റെ മുതലാളിയെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. ഞാൻ നിന്റെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എന്റെ ബെഡ്റൂമിൽ കടന്നു വരാൻ നിന്നോട് ആര് പറഞ്ഞു? നിന്റെ പോലെ നീ നിമിഷം അവിടെ ഇറങ്ങിപ്പോണം. തുടേ
എന്താ ഉറങ്ങിയില്ല? കുറെ നേരത്തെ സുധയുടെ മുറിക്കകത്ത് മാൻ ചേട്ടനും സുധയും വഴക്കിടുന്ന് കേട്ടു. പിന്നെ ഒരു അനക്കമില്ല. ഒന്ന് പോയി നോക്കണം ചേട്ടാ. അതിനെ നീ എന്തിനാ എത്ര വിഷമിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ വഴക്കിടും പിണങ്ങും ഇതൊക്കെ പതിവുള്ളതല്ലേ? അത് നിങ്ങളൊക്കെ പോയിട്ട് ഉറങ്ങിക്കില്ല. രണ്ട് ശരീരവും ഒരു ഹൃദയവുമായി തന്നെയാണ് മാധവൻകുട്ടി ജീവിച്ചത്. ഒരു പെണ്ണിനെ കൊല ചെയ്തവനും ഒളിച്ചോടുകയിൽ എന്തെങ്കിലും നിശ്ചയിക്കാം. ഹലോ ശേഖർ, എന്താ ഈ അസമയത്ത് ഇരിക്കാനുള്ള പരിസ്ഥിതിയിലല്ല ഞാൻ. എന്റെ സഹോദരിയെ കൊന്നു. സഹോദരിയെ കൊന്നു? അതെ, കൊല്ലേണ്ടി വന്നു, കൊന്നു. ബാക്കി കാര്യങ്ങൾ എന്നെ ചോദ്യം ചെയ്യുമ്പോ ഞാൻ പറഞ്ഞുകൂടാ. എന്നെ വിളങ്ങ് വയ്ക്കൂ. എവിടെയാണ്? ആ ബെഡ്റൂമിലുണ്ട്.
എന്റെ സഹോദരിയുടെ പ്രസ്താവന കണ്ട് സംസാരിക്കാൻ എന്നെ കുറച്ച് നേരം അനുവദിക്കുന്നു. സംസാരിച്ചോളൂ. മാധവം കുട്ടി എവിടെ? ബെഡ്റൂമിലുണ്ട്. നീ കരുതി കൂട്ടി എന്റെ സഹോദരിയെ കൊല്ലുകയില്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ആദ്യമായി നിന്നോട് ഞാൻ കടുത്ത വാക്കുകൾ പറയേണ്ടി വന്നു. അത് നിന്നെ നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്റെ സഹോദരിയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നത് നിന്നെ കൊലമരത്തിലേക്ക് അയക്കാൻ വേണ്ടിയല്ലായിരുന്നു. മാധവൻകുട്ടി 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 കേടാ മാധവ, നീ ജയിച്ചു, നീ എന്നെ തോൽപ്പിച്ചു. അയ്യോ ശേഖരൻ ചേട്ടനെയോ, എന്തിന് ശേഖരൻ ചേട്ടൻ ഒടുവിലാണ് വന്നത്? മാൻ ചേട്ടൻ എന്തോ അബദ്ധം പറ്റിയതാണ്, അതായിരിക്കും സുധ മരിച്ചത്. മിസ്റ്റർ ശേഖർ, ഒരു നിയമത്തിനായ നിങ്ങൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചേ ശരിയായി. ഏതായാലും സത്യമനുസരിച്ച് ഞങ്ങൾ കേസ് ചാർജ് ചെയ്യുള്ളൂ. മാധവൻകുട്ടി ഇവിടെ എന്റെ സ്നേഹിതനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. മാധവം കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യൂ. മാധവം കുട്ടി മരിച്ചു. മനുഷ്യ ബന്ധങ്ങൾ കടം കത്തുക.